Greetings for the day. Myself Shabin. Currently I'm in Dubai. I am from Kerala and I am a Malu. So, ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളെ നാട്ടിൽ നടക്കുന്ന, നാട്ടിൽ മാത്രമല്ല ഓൾ ഓവർ ദി വേൾഡ് നടക്കുന്ന ഈ ഒരു കൊറോണ വൈറസിൻ്റെ ഒരു ഒരു റാപ്പിഡ് സ്പ്രെഡ് എന്ന് പറയാം, റാപ്പിഡ് സ്പ്രെഡ്, അതിനെപ്പറ്റി ഒരു ഒരുപാട് ആളുകൾ വീഡിയോസ് ഇറക്കിയിട്ടുണ്ട്, ഒരുപാട് വീഡിയോസ് ഉണ്ട്, ക്ലാസ്, അതായത് ഒരുപാട് ഹൗ ടു പ്രിവെൻറ്റ്, ഹൗ ടു സ്റ്റേ അവേ ഫ്രം ദിസ് ഡിസീസ്, ഹൗ ടു റീഹാബ്, ഹൗ ടു കം ഓവർകം ദിസ് ഡിസീസ് എന്നുള്ള എല്ലാ വീഡിയോസ് വന്നിട്ടുണ്ട്. അപ്പം ഈ വൈറസ് എന്ന് പറഞ്ഞാൽ ഏത് തരം വൈറസ് തന്നെയാണെങ്കിലും അത് സ്പ്രെഡാവുമ്പം ഡെഫിനറ്റ്ലി ഇൻഫെക്റ്റഡ് ആകുമ്പോഴത്തേക്ക് ആളുകൾക്കുള്ള സിംപ്റ്റംസ് എല്ലാം നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത് അറിയാൻ പറ്റും. എക്സ്പെഷ്യലി നമ്മളെ കേരളത്തിലുള്ള ഈ മെഡിക്കൽ ടീം എന്ന് പറയുന്നത്, ഇപ്പോൾ തന്നെ നമ്മളെ മെഡിക്കൽ ടീം, കേരളത്തിലുള്ള ഈ നമ്മളെ സർക്കാരിൻ്റെ മെഡിക്കൽ ടീം എന്ന് പറയുന്നത്, അവർ എല്ലാ രീതിയിലും ഉള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് മീഡിയ പുറത്തുവിട്ടേക്കുന്ന ന്യൂസ്. അതുമാത്രമല്ല ഒരുപാട് പബ്ലിക് റിവ്യൂ ആണ് അതിനെപ്പറ്റി വരുന്നത്. സോ അപ്പം നിങ്ങൾക്കെല്ലാം അറിയാം എന്താണ് കൊറോണ വൈറസ്, എവിടെ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ആയത്, പിന്നെ എങ്ങനെയാണ് ഇത് സ്പ്രെഡായത്, ഇപ്പോൾ എത്ര രാജ്യങ്ങളിലുണ്ട് ഇത്, എത്ര ആളുകൾ ഇൻഫെക്റ്റഡായി, എത്ര മരണം സംഭവിച്ചിട്ടുണ്ട്, എത്ര ആളുകൾ റീകവറായി എന്നുള്ളതെല്ലാം. സോ ഈ അടുത്തായിട്ട് റീകവറിനെ പറ്റി പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഈ അടുത്തായിട്ട് 20,000 പീപ്പിൾ വേർ റീകവേർഡ് എന്നുള്ളത് ചൈനയിൽ നിന്ന് ഒരു ഏതൊരു സോഷ്യൽ മീഡിയയിൽ കണ്ടത്. സോ ഇതിനെപ്പറ്റി നമ്മളെ നാട്ടിലൊരു ഭീതിയാണ് പറഞ്ഞേക്കുന്നത്, അതായത് ഒരു എല്ലാവരും പാനിക്ഡാണ്, പബ്ലിക് മൊത്തം പാനിക്ഡാണ്. അതുമാത്രമല്ല ആരും എന്താ പറയുക ഒരു ഭീതിയിൽ ആളുകൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ സെക്കൻഡും ഓരോ ദിവസവും. കാരണം ഇപ്പം ദുബൈയിൽ തന്നെ ഒരുപാട് ബിസിനസ് ക്ലോസായി, പിന്നെ മാർക്കറ്റ് മൊത്തം ഡൗൺ ആണ്, റെസ്റ്റോറൻറ്റ്സ്, റിസോർട്ട്സ്, പിന്നെ എല്ലാത്തരം പബ്ലിക് ഗ്യാതറിംഗ് ഉള്ള പ്ലേസസ്, ഇവൻറ്റ്സ്, കോൺസേർട്ട്സ് എല്ലാം ക്ലോസ് ആണ്. ടൈം ബീയിങ് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ്സ് വരെ ക്യാൻസൽ ചെയ്തിട്ട് ക്യാബിൻ ക്രൂസിന് വരെ അവർ വെക്കേഷൻ അയച്ചേക്കുക. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ മാക്സിമം ട്രാവലിംഗ് ഒഴിവാക്കുക. ട്രാവലിംഗ് ഒഴിവാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, പബ്ലിക് ഗ്യാതറിങ്ങിൽ നമ്മൾ ഇൻവോൾവ് ആവാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ദാറ്റ് ഇസ് എ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഇതിനെപ്പറ്റി നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യുക. നമ്മൾ എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം ഇതിനെപ്പറ്റി. അതായത് നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ ജസ്റ്റ് ഒരു ഡ്രൈവിങ്ങിന് വേണ്ടി നമ്മൾ പോവുക. അപ്പം ആ ഡ്രൈവിങ്ങിന് നമ്മൾ പോകുമ്പോഴത്തേക്ക് വി ഹാവ് ടു ബി എഡ്യൂക്കേറ്റ് അവർ സെൽഫ്, വി ഹാവ് ടു ബി എഡ്യൂക്കേറ്റഡ് ദാറ്റ് ഇതാണ് ഇതിൻ്റെ റൂൾസ്, ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ലെഫ്റ്റ് റൈറ്റ് അല്ലെങ്കിൽ സിഗ്നൽസ് എല്ലാത്തിനെയും പറ്റി നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം നമ്മളെ പറ്റി. സോ അതേപോലെ തന്നെ ഇല്ലെങ്കിൽ നമുക്ക് റൂൾസ് അറിയത്തില്ലെങ്കിൽ, നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലെങ്കിൽ വി വിൽ ബി ഇൻ ട്രബിൾ. സോ സിമിലർലി നമ്മൾ ഈ ഒരു ഡിസീസിനെ പറ്റി ഉള്ളൊരു എഡ്യൂക്കേഷൻ നമ്മൾ കാണിക്കണം. അതായത് നമ്മൾ ഇതിനെപ്പറ്റിയുള്ള ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ സിംപ്റ്റംസ്, വാട്ട് നീഡ്സ് ടു ബി ഡൺ എന്നുള്ളൊരു ഒരു എഡ്യൂക്കേഷൻ ലെവൽ, അല്ലെങ്കിൽ നമ്മൾ അവിടുത്തെ ഡോക്ടേഴ്സ്, ഇപ്പം സോഷ്യൽ ഗ്യാതറിങ് വേണ്ട, ഓക്കെ, ബട്ട് നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ അതുപോലത്തെ ഉള്ള സോഷ്യൽ നെറ്റ്വർക്കിങ്ങിൽ ഒരുപാട് സ്ട്രോങ് ആണ് നമ്മളെ നാട്, നമ്മളെ നാട് മാത്രമല്ല ലോകം മൊത്തം. അപ്പം ഒരു ഡോക്ടേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് വന്നിട്ട് ഒരു ഗ്രൂപ്പ് ഓർഗനൈസ് ആവണം. ദേ ആർ സ്റ്റിൽ ബട്ട് ജസ്റ്റ് ആൻ ഐഡിയ, ഐ എം ജസ്റ്റ് ഓൺ മൈ ഒപ്പീനിയൻ, മൈ വേ ഓഫ് തിങ്കിങ് ഐ എം സേയിങ്. ഡോക്ടേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചിട്ട് അവർ ഓൺലൈനിൽ കൂടെ ഇതിനിപ്പോൾ ഈ രോഗത്തിനെ പറ്റി എഡ്യൂക്കേറ്റ് ചെയ്യണം, ഈ രോഗത്തിനെ പറ്റി എഡ്യൂക്കേറ്റ് ചെയ്യണം, ഈ രോഗം എങ്ങനെയാണ് പകരുന്നത്, ഈസ് ജസ്റ്റ് നമ്മൾ കേട്ടിട്ടുണ്ടാകും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളത്. സോ ഇൻ ദ സെയിം വേ പ്രിവെൻഷന് വേണ്ടി ഉണ്ടാക്കുന്ന, ഇപ്പം നമുക്ക് നമ്മളായിട്ട് ഇപ്പം ഫ്ലഡ് വന്നപ്പോഴത്തേക്ക് നമ്മൾ ഓരോരുത്തരും ഇറങ്ങി നമ്മളെ നാടിന് വേണ്ടി
ഹെൽപ്പിംഗ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പക്ഷേ ഇൻ ദ സെയിം വേ നമുക്കിപ്പം നമ്മൾ നേരിട്ട് ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പം പക്ഷേ ജസ്റ്റ് തിങ്ക്, അവ നമ്മളെ നാട്ടിൽ നടക്കുന്ന നമ്മളെ നാട്ടിൽ ഹോസ്പിറ്റലിലുള്ള സർക്കാർ ആശുപത്രിയിലായാലും അല്ലാതെ നോർമലായിട്ടുള്ള ആശുപത്രികളിലായാലും ഈ വൈറസുമായിട്ട് വരുമ്പം അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന നമ്മുടെ നാട്ടിലുള്ള നമ്മളെ ഡോക്ടർമാർ നമ്മളെ നഴ്സുമാർ അവർ എത്രത്തോളം റിസ്ക് എടുത്തിട്ടായിരിക്കും ഇത് എടുക്കുന്നത്, അതായത് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത്. സോ ഇൻ ദ സെയിം വേ നമ്മളെ വ്യൂ പോയിൻ്റ് ഓഫ് വ്യൂ വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഇതിനെപ്പറ്റിയുള്ള ഭീതി പരത്താതെ നമ്മൾ ഇതിനെപ്പറ്റി എഡ്യൂക്കേറ്റ് ചെയ്യാൻ നോക്കുക, ആളുകളെ ഇതിനെപ്പറ്റി എഡ്യൂക്കേറ്റ് ചെയ്യാൻ നോക്കുക. നമ്മൾ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോഴുള്ള നമുക്കുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഒരു റെഡ് സോണിൽ കിടക്കുന്ന ഒരു രാജ്യം, അവർ ഇപ്പം ചൈനയിൽ തന്നെ ഇപ്പം അവർ റീകവർ ആയെന്ന് പറയും ഇത്രയും നാളുകൊണ്ട്. സോ അവരെങ്ങനെ റീകവറായി? അവർ ഓരോ ഈ ട്രാവലിംഗ് കുറച്ചു. രണ്ടാമത്തെ കാര്യം, അവർ വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങുന്നില്ല, പബ്ലിക് ഗ്യാതറിംഗ് ഇല്ല. അവർ പറയുന്നത് ഗോസ്റ്റ് ടൗൺ എന്നാണ് പറയുന്നത്. ഗോസ്റ്റ് ടൗൺ എന്ന് പറഞ്ഞാൽ ദെർ ഇസ് നോ വൺ ഇൻ ദ റോഡ്സ്, നോ വൺ ഇൻ ദ മാർക്കറ്റ്സ്, യു കാൻ സീ എനി പീപ്പിൾ എനിവെയർ. സോ അവർ മാക്സിമം ഫുഡ് ഗ്യാതർ ചെയ്തു. They are just getting just inside the rooms, inside their homes. So aa oru schedule avaru practice cheyidane kondu avadutha rapid spread of this disease has decreased. Before it was, they were just roaming around and the disease just spread like a forest fire. But now they control themselves and there is a lot of change. ഇപ്പം നമുക്ക് നമ്മളെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക്, നമ്മൾ ഗൂഗിളിൽ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് ആളുകൾ റീകവർ ആവുന്നുണ്ടെന്നുള്ളത് അവരുടെ ന്യൂസ് കിട്ടുന്നത്. സോ ഇൻ ദ സിമിലർ വേ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക ഈ അസുഖത്തിനെ പറ്റിയും ഇതിൻ്റെ സീരിയസ്നെസ്സിനെ പറ്റിയും ഇതിൻ്റെ ഇമ്പോർട്ടൻസും, ഹൗ ടു പ്രിവെൻ്റ് ഇറ്റ്, ഹൗ ടു ഇൻക്രീസ് യുവർ ഇമ്മ്യൂൺ സിസ്റ്റം. മെയിനായിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പല ആളുകളും മൊബൈൽ യൂസ് ചെയ്യുന്ന ആളുകളാണ്. മീ ഓൾസോ ഹെവി യൂസർ ഓഫ് മൊബൈൽ. സോ മൊബൈൽ യൂസിങ് കുറയ്ക്കുക, ഈ മാക്സിമം ഉറങ്ങാൻ നോക്കുക, ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുക, വൈറ്റമിൻ സി ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ നോക്കുക, ബോഡി ഹൈജീൻ, പുറത്ത് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ ഡ്രസ്സ് കഴുകിയിടാൻ നോക്കുക, ആ ഡ്രസ്സ് അവിടെ ഇവിടെ, അതായത് നമ്മൾ ജസ്റ്റ് നമ്മൾ കോമൺ സെൻസ് നമ്മൾ യൂസ് ചെയ്ത് നോക്കുക. ഏത് ഡോർ ഹാൻഡിലായാലും, ഏത് ഡോർസിൻ്റെ ഫസ്റ്റ് ഫേസ് ആണെങ്കിലും മാക്സിമം ഡെയിലി അല്ലെങ്കിൽ ഒരു 5 മണിക്കൂറൊക്കെ ഇടപെട്ട് ക്ലീൻ ചെയ്യാൻ നോക്കുക. വീട്ടിലെ അല്ലെങ്കിൽ ഓഫീസസിലായാലും അവിടെയുള്ള ഹൗസ് കീപ്പിങ്ങിനടുത്ത് പറയുക, അവിടുത്തെ ഡോർസിൻ്റെ ഹാൻഡിൽസ് സാനിറ്റൈസേഴ്സ് വെച്ച് ക്ലീൻ ചെയ്യാനാണ്. വി ഹാവ് ടു തിങ്ക് ഇൻ ഓൾ ലെവൽസ്, എല്ലാ ലെവലിലും നമ്മൾ ചിന്തിക്കണം. ഒരു ലെവൽ പോലും നമ്മൾ മിസ്സാവാൻ പാടില്ല. വി ഹാവ് ടു യൂസ് അവർ ബ്രില്ലിയൻസ്, കോമൺ സെൻസ് ആൻഡ് ഓൾസോ എഡ്യൂക്കേറ്റ് ഈച്ച് ആൻഡ് എവറി പേഴ്സൺ സോ ദാറ്റ് ദ സ്പ്രെഡ് ഓഫ് ദിസ് ഡിസീസ് വിൽ ഇൻസ്റ്റെഡ് ഓഫ് ഇൻക്രീസിങ് ഇറ്റ് ഡിക്രീസസ് ആൻഡ് ഇറ്റ് ഗെറ്റ്സ് സപ്രസ്ഡ് ആൻഡ് വൺ ഫൈൻ ഡേ ദർ വിൽ ബി നോ വൺ പേഴ്സൺ ഓൾസോ വിത്ത് കൊറോണ വൈറസ്. സോ മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഞങ്ങൾ ഇപ്പം ദുബൈയിൽ പറയുന്നത് പറഞ്ഞാൽ എവറി 5 മിനിറ്റ്സ് യു വി ഹാവ് ടു യൂസ് എനി കൈൻഡ് ഓഫ് സാനിറ്റൈസർ. നിങ്ങൾക്കിത് മാർക്കറ്റിൽ കിട്ടും, ഏത് ടൈപ്പ് സാനിറ്റൈസേഴ്സ് ആണെങ്കിലും. പിന്നെ വേണമെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യുക, സ്റ്റേ ഹൈഡ്രേറ്റഡ്, നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, യൂറിൻ നല്ല രീതിയിൽ പാസ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ബോഡിയിൽ ഡീഹൈഡ്രേഷൻ നടക്കുമ്പോഴത്തേക്ക് ഓൾ ദ വോട്ട് യു സേ ദ വെനമസ് തിങ്സ് അറൗണ്ട് ഓൾ വി ഈറ്റ് ഇസ് ആർട്ടിഫിഷ്യൽ നവർ ഡേയ്സ്. സോ ഓൾ ദ ടോക്സിൻസ് ഇൻസൈഡ് അവർ ബോഡി വിൽ ജസ്റ്റ് ലൂബ്രിക്കേറ്റ് ആൻഡ് ഇറ്റ്സ് ഗോസ് ത്രൂ അവർ യൂറിൻ. സോ സിമിലർ വേ നമ്മൾ വിറ്റാമിൻ സി ഒരുപാട് കൺസേൺ ചെയ്യാൻ നോക്കുക. അതായത് വിറ്റാമിൻ സി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ ഈ ഓർഗാനിക് ഓറഞ്ച് ജ്യൂസസ് ഉണ്ടല്ലോ, ഓർഗാനിക് നോൺ കെമിക്കൽ വൺ, ദ ഓർഗാനിക് ഓറഞ്ച് ജ്യൂസ്. ഇപ്പോൾ ഒരു ദിവസം നമ്മൾ പിറ്റേ ദിവസം ചീത്തയാവുന്ന പോലത്തെ ഓർഗാനിക് ആയിട്ടുള്ള ഓറഞ്ച് ജ്യൂസ്, ഓർഗാനിക് ഓറഞ്ച് ജ്യൂസ് അല്ലെങ്കിൽ ഹോൾ ഓറഞ്ച് മേടിച്ചിട്ട് അത് നല്ല രീതിയിൽ ചൂടുവെള്ളത്തിട്ട് കഴുകിയതിന് ശേഷം അതിനെ പീൽ ചെയ്ത് ജ്യൂസ് അടിച്ച് കുടിക്കാൻ നോക്കുക.
പിന്നുള്ളതെന്ന് പറഞ്ഞാൽ വൈറ്റമിൻ സി ഞാൻ പറഞ്ഞു, ഓറഞ്ച് ജ്യൂസിലുണ്ട്, പിന്നെ ലെമണിലുണ്ട്. ഇതെല്ലാം വെരി ഗുഡ് ഫോർ ഹെൽത്ത് ആൻഡ് ഇറ്റ് ഇൻക്രീസസ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ഓഫ് എവറി ഹ്യൂമൻ ബോഡി. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അഥവാ പെറ്റ് ആനിമൽസ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇതിനെ ഒരുപാട് നമ്മൾ എന്താ പറയുക ഇൻവോൾവ് ചെയ്യരുത്. അതായത് നമ്മൾ കിടക്കുന്നിടത്തോ നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നതായിരിക്കും, പക്ഷേ ഫോർ ദ ടൈം ബീങ് ഈ പെറ്റ് ആനിമൽസിനെ നമ്മൾ കുറച്ച് അവരെ കെയർ ചെയ്യണം. അവർക്ക് ഡിസീസ് വരാതെ നോക്കണം, കാരണം അവർക്ക് ഡിസീസ് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ സ്പ്രെഡ് അഗെയിൻ. സോ അതിന് സെപ്പറേറ്റ് ആയിട്ട് റൂമിൽ വെച്ചിട്ട് അവർ അതിന് സേഫ്റ്റി ആയിട്ട് വെച്ചിട്ട് അതിന് ഹൈജീനും കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് ഗ്ലൗസ് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും കമ്പിയിലോ എവിടെയെങ്കിലും പിടിച്ചിട്ട് നമ്മൾ ആ കൈ വെച്ച് നമ്മൾ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആ പൈസയ്ക്ക് ഈ പോക്കറ്റിലും തൊടുന്നുണ്ട്, നമ്മൾ കയ്യിലുള്ള പൈസയ്ക്കാൻ തൊടുന്നുണ്ട്. നമ്മൾ ട്രാൻസ്പോർട്ടിൽ കിട്ടുന്ന ആ പൈസ മേടിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് കിട്ടുന്ന പൈസയിലും ഇഫ് ദർ ഈസ് എനി വൺ യു ഹാസ് ദിസ് ഇൻഫെക്ഷൻ ആൻഡ് ദിസ് ദ കെപ്റ്റ് ഇറ്റ് ഇൻ ദ പോക്കറ്റ്സ് സംവെയർ ആൻഡ് ദിസ് ഈസ് ഇൻ റിട്ടേൺ and the, all the things inside, all the money inside is contaminated with the virus. So angana appam ellam each and everything nammal notice cheyanam, every small point nammal oru point polum nammal ignore cheyan povu adu kalivalli ignore cheyan paadilla oru vidhathil oru kaanashal ignore cheyaru. So അത് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, നമ്മൾ വെളിയിട്ടുകൊണ്ട് പോയ ഡ്രസ്സാണെങ്കിലും നമുക്ക് കഴുകാൻ ബുദ്ധിമുട്ടുള്ള ഇപ്പോൾ വുളൻ ക്ലോത്ത്സ് അല്ലെങ്കിൽ സൂട്ട്സോ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ജാക്കറ്റ്സ് ആണെങ്കിൽ വെളിയിട്ടുകൊണ്ട് പോയ ഡ്രസ്സല്ല ഒരു റൂമിൽ വെച്ചേക്കുക. ആ റൂമിൻ്റെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മേക്ക് ഷുവർ യു യൂസ് ദ സാനിറ്റൈസേഴ്സ് ആൻഡ് ദെൻ കം ഔട്ട്സൈഡ് ആൻഡ് ഓൾസോ ദ സാനിറ്റൈസർ. നിങ്ങൾ വിചാരിക്കും ഈ സാനിറ്റൈസറിൻ്റെ ബോട്ടിലെന്ന്, ഈ സാനിറ്റൈസറിൻ്റെ ബോട്ടിലിനകത്താണ് സാനിറ്റൈസർ ഉള്ളത്, ഇതിൻ്റെ പുറത്ത് സാനിറ്റൈസർ ഇല്ല. നമ്മൾ കണ്ടാമിനേറ്റഡുള്ള ഹാൻഡ് വെച്ചിട്ട് ഇത് തുറക്കും, നമ്മൾ സ്ക്വീസ് ചെയ്യും, ഒഴിക്കും, നമ്മൾ കൈ റബ് ചെയ്യും, നമ്മളിവിടെ വെക്കും. ഇതിൻ്റെ ഈ ബോട്ടിലിൻ്റെ ലിഡിൽ നമ്മൾ പിടിച്ച് തുറന്നേക്കുക. ഈ ലിഡിൽ ഈ ഇൻഫെക്റ്റഡ് ആണെങ്കിൽ ഈ വൈറസ് ഉണ്ട്. മനസ്സിലായി? ജസ്റ്റ് ദ ലോജിക് മാത്രം ചിന്തിക്കുക, എന്നിട്ട് ഇതിനെപ്പറ്റി ആളുകളെ നല്ല രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്യുക, പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക, വീട്ടിൽ വൃത്തിയാക്കി കാര്യങ്ങളൊക്കെ വീട്ടിൽ തുടച്ച് വൃത്തിയാക്കി, അഥവാ ഡെറ്റോളോ അതുപോലത്തെ എന്തെങ്കിലും ഡിസ്ഇൻഫെക്ഷൻ ലിക്വിഡ്സ് വെച്ച് എപ്പോഴും ക്ലീൻ ചെയ്യുക, വാഷ്റൂംസ് ക്ലീൻ ചെയ്തിടുക, എക്സസായിട്ട് തുണികൾ അഴുക്ക് തുണികൾ കൂട്ടിയിടാതിരിക്കുക, കൊതുകടി ഒഴിവാക്കുക, ഈച്ച അതുപോലത്തെ പാറ്റ അതുപോലത്തെ ഇതിനുള്ള സ്പ്രേയും പെസ്റ്റിസൈഡ്സും ഉപയോഗിക്കുക. വി ഹാവ് ടു ബി പ്രിപ്പയർഡ് ഇൻ ഓൾ ബേസിസ്. ഒരു ലോക യുദ്ധം വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെയാണോ പ്രിപ്പയർഡ് ആവുന്നത് ആയുധങ്ങൾ കൊണ്ട്, അതേപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ഓരോ വീട്ടിലും നമ്മൾ ഈ കൊറോണ വൈറസിനുള്ള പ്രിവെൻഷൻസ് എടുക്കുന്നതും നമ്മളിലുള്ള ഓരോ ആളുകളെയും എഡ്യൂക്കേറ്റ് ചെയ്യുന്നതും. സോ സ്റ്റേ ട്യൂൺ, സ്റ്റേ ബ്ലെസ്ഡ്, സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ അവേ ഫ്രം കൊറോണ വൈറസ്. ഐ പ്രേ ആൻഡ് മൈ ഫാമിലി ഓൾസോ പ്രേ ഫോർ ഓൾ ദ പീപ്പിൾ അറൌണ്ട് ദ വേൾഡ്. ലെറ്റ് സ്റ്റേ ഹെൽത്തി ആൻഡ് ലെറ്റ് സ്റ്റേ സേഫ്. താങ്ക് യു വെരി മച്ച്.